വ്ളോഗ് അയച്ച ഈവനിങ് വ്ളോഗാണ്. പക്ഷെ ഭയങ്കര ഒരു സങ്കടത്തിലാണ് വന്നിരിക്കുന്നത്. സങ്കടം എന്ന് പറഞ്ഞാൽ ഞാൻ സൺഡേ ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്തായിരുന്നു. അതിൽ ഫുൾ വീഡിയോ എല്ലാം റെഡിയായി, ലാസ്റ്റ് എഡിറ്റിംഗ് എല്ലാം കഴിഞ്ഞ് അപ്ലോഡ് ചെയ്യണം. കുറച്ച് നിമിഷം മുന്നായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അത് ഡിലീറ്റായിപ്പോയി. അയ്യോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സങ്കടം, വല്ലാത്ത സങ്കടമായിപ്പോയി. ഞാൻ നല്ല ഗീ റൈസും ബീഫ് റോസ്റ്റും കുറേ അൺബോക്സിങ്ങും എല്ലാം ചെയ്തൊരു വീഡിയോ ആയിരുന്നു. ക്ലീനിങ്ങും ഏട്ടനും പിള്ളേരും ക്ലീനിങ്ങും അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചൊരു വീഡിയോ ആയിരുന്നു. അതെൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയി. ഇന്ന് ഉച്ചയ്ക്കാണ് ഡിലീറ്റായിപ്പോയത്. അതിൻ്റെ ഒരുപാട് സങ്കടം പറഞ്ഞാൽ തിരിയ, അത്രയും സങ്കടം തന്നെയായിരുന്നു. നല്ലൊരു വീഡിയോ ആയിരുന്നു അത്, അതെൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പോൾ എന്തായാലും ഞാൻ അതിൽ അൺബോക്സിങ് ഒക്കെ ചെയ്തു പോയി ആ വീഡിയോയില്. അപ്പോൾ ഞാൻ പൊട്ടിച്ച സാധനങ്ങളാണ്, ഞാൻ മീഷോന്ന് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് മൂന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ റിവ്യൂ ഒക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. പ്രൊഡക്റ്റ് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്, ഞാൻ അതെല്ലാം പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ വീഡിയോ പോയില്ലേ, ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? പോയതിന് ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ അതിൻ്റെ റിവ്യൂ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. ഫസ്റ്റ് പ്രൊഡക്റ്റ് ഇതാണ്, ഒരു മാലയും കമ്മലാണ്. ഇതാണ് ഇതിൻ്റെ കമ്മൽ വരുന്നത്. നല്ല രസമുണ്ട് ഫ്രണ്ട്സ്, അടിപൊളി കമ്മലാണേ. അത് മാത്രമല്ല ഇതിൻ്റെ മാല എൻ്റെ പൊന്നെ, അടിപൊളി മാലയാണ് ഇത്. കാണുന്നുണ്ടോ? അയ്യോ എന്ത് രസമാണ് അറിയോ, ഇത് കാണുമ്പോൾ നല്ല ഭംഗിയുള്ളൊരു മാലയാണേ. നല്ല ഗുഡ് പ്രൊഡക്റ്റ് എന്ന് പറയാം, അഫോർഡബിൾ റേറ്റാണ്. സൺഡേ വ്ളോഗിൽ ഞാൻ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വ്ളോഗ് എൻ്റെ കയ്യിൽ നിന്ന് പോയി. അപ്പം അങ്ങനെ പിന്നെ ഞാനൊരു ഫസ്റ്റ് ഞാനൊരു ലിപ്സ്റ്റിക്ക് ഓർഡർ ചെയ്തു. ഇതാണ്, ഇതാണ് അതിൻ്റെ കളറ്. അത് നല്ല അടിപൊളി പ്രോഡക്റ്റാണ്, നല്ല ഇഷ്ടമായി. നല്ല ഇഷ്ടമായിട്ടുള്ള ഒരു നല്ല നല്ല കളറാണ്, നല്ല രസമാണ്, നല്ല രസമുള്ളൊരു കളറാണ്. അപ്പോൾ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്, ഇത് നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് എനിക്ക് ഇഷ്ടമായതുകൊണ്ട് ഞാൻ വേറെയും രണ്ട് പ്രൊഡക്റ്റും കൂടെ ഓർഡർ ചെയ്തായിരുന്നു. ഒരു ഡാർക്ക് മെറൂണും ഒരു റെഡ് നോർമൽ റെഡ്. അപ്പം അതിൽ ഒരെണ്ണമാണ് ഞാൻ ഇതിലൊരെണ്ണമാണ് ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഷെയ്ഡ്. നല്ല രസമുള്ള അടിപൊളി ഷെയ്ഡാണ്, ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ഒരു ആറ് ക്യൂടെക്സും കൂടെ ഞാൻ ഓർഡർ ചെയ്തായിരുന്നു. ഈ ബ്ലൂ കളറ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഈ കോംബോ ഞാൻ എടുത്തത്. നോർമൽ സാധാരണ റേറ്റാണ്, നല്ല രസമുള്ള ക്യൂടെക്സ്, നല്ല ക്വാളിറ്റിയോടും കൂടി തന്നെയുള്ള നല്ല ക്യൂടെക്സ് ആണ്, നല്ല രസമുള്ള പ്രൊഡക്റ്റാണ്. അതുതന്നെ ഞാൻ അഞ്ച് വരലിലും അഞ്ച് കളർ ഇട്ടതാണ്, സൺഡേ വ്ളോഗിൽ ഇട്ടതാണ്. അതൊക്കെ പോയി, ഇതേ പകുതിയായി, എല്ലാം പോയി. ഇപ്പോൾ കുറച്ച് ഞങ്ങൾക്ക് വർക്ക് തിരക്കുള്ളത് കൊണ്ട് എഡിറ്റ് ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ കുറച്ച് 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 എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഇന്ന് വ്യാഴാഴ്ചയാണ്, ഇന്നാണ് ഞാനതൊന്ന് ഫിനിഷ് ചെയ്തത്. ഫിനിഷ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ നേരത്താണ് സൺഡേ വ്ളോഗ് എൻ്റെ കയ്യിൽ നിന്ന് പോയത്. ഈവനിങ് വ്ളോഗ് ആണല്ലോ, നമുക്ക് രാത്രി ഫുഡ് കഴിക്കണ്ടേ? രാത്രിക്ക് എന്താ ഫുഡ്? സ്പെഷ്യൽ ഒന്നുമില്ല. ഇന്ന് വെണ്ടയ്ക്കയുണ്ട്, അപ്പോൾ വെണ്ടയ്ക്ക നമുക്ക് തോരൻ വയ്ക്കാമെന്ന് വിചാരിച്ചു. കറി രാവിലെ ഉണ്ടാക്കിയ ഉച്ചക്കറി ഉണ്ട്, പരിപ്പ് കറിയാണ്. പിന്നെ കുറച്ച് കാടമുട്ടയുണ്ട്, കുറച്ച് കാടമുട്ടയുണ്ട്, ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതിങ്ങനെ മുളക് പൊടിയും ഉപ്പും തിരുമ്പിയിട്ട് ഇങ്ങനെ കഴിക്കില്ലേ, ടൂത്ത് പിക്കിൽ കുത്തിയിട്ട് ഇങ്ങനെ അപ്പോൾ കാടമുട്ട പുഴുങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് മുളക് പൊടി ഉപ്പിട്ടിട്ട് വെറുതെ ഇങ്ങനെ ചോറിലൂടെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, വെറുതെ മുളക് പൊടി ഉപ്പിട്ടിട്ട് കഴിക്കാം, അത് നല്ല ടേസ്റ്റാണ്. അപ്പം അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ പ്ലാൻ, അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അപ്പം നമുക്ക് വെണ്ടയ്ക്ക തോരൻ ഉണ്ടാക്കട്ടെ. വെണ്ടയ്ക്ക തോരൻ സിമ്പിളാണ്, ടേസ്റ്റുമാണ്. നമുക്ക് രാത്രി കഞ്ഞിയാണെങ്കിലൊക്കെ ഏട്ടൻ രാത്രി വന്നാൽ അധികവും കഞ്ഞി കുടിക്കാറുണ്ട്. രാത്രി എപ്പോഴും ഓയിൽ, അങ്ങനെ ഓയിൽ ഫുഡ് രാത്രി കഴിക്കില്ല. കഞ്ഞിയാണെങ്കിൽ കൂടുതലും ഇഷ്ടമാണ്. അപ്പോൾ വെണ്ടയ്ക്ക ഇങ്ങനെ ഫ്രൈ അല്ല, തോരനായിട്ട് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞി കുടിക്കാനൊക്കെ വെണ്ടയ്ക്ക തോരൻ നല്ല ടേസ്റ്റാണ്. ഒഴിച്ചുകറി ഉണ്ട്, പക്ഷെ എന്തായാലും ഏട്ടൻ എടുക്കില്ല. പിന്നെ എൻ്റെ വലുത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് ചോറ് കഴിക്കുക. അവനെയും ഒഴിച്ചുകറി ആവശ്യമില്ല, ചെറുത് പിന്നെ ഒഴിച്ചുകറി എപ്പോഴും എടുക്കാറേ ഇല്ല, എനിക്ക് മാത്രമേ ഒഴിച്ചുകറിയുടെ ആവശ്യമുള്ളൂ. അപ്പം രാവിലത്തെ കറി ഉണ്ട്. അപ്പം നമുക്ക് കിച്ചണിലേക്ക് പോവാം. വർക്ക് കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരം ഞാൻ ഇരുന്നായിരുന്നു, എന്നിട്ടാണ് അടുത്ത പരിപാടി.
കടകളിലേക്ക് വന്നത്. അപ്പം ഞാൻ വെണ്ടയ്ക്ക കഴുകി കട്ട് ചെയ്തിട്ട് കാണാവേ. അപ്പം ഇന്ന് രാത്രിക്ക് വെണ്ടയ്ക്ക തോരൻ മാത്രമേ ഉള്ളൂ. സാധാരണ ഒരു ഞാൻ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ തന്നെയാണ്. വീട്ടമ്മ അല്ല, ഇപ്പം കുറച്ചായിട്ടുള്ളൂ ഞാൻ വർക്കിന് പോകാൻ തുടങ്ങിയിട്ട്. അതുവരെ ഞാനൊരു സാധാരണക്കാരിയിൽ സാധാരണക്കാരിയായ ഒരു വീട്ടമ്മ തന്നെയായിരുന്നു. ഈ സാധാരണക്കാരിയുടെയും ഡിന്നറിന് എന്താന്ന് നോക്കാം. വെണ്ടയ്ക്ക തോരനാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പം ഞാൻ വെണ്ടയ്ക്ക കഴുകി കട്ട് ചെയ്തിട്ട് കാണാവേ. വെളിച്ചെണ്ണയിലാണ്, നമുക്ക് നല്ലോണം അത് വെണ്ടയ്ക്കയിലൊരു വഴുവഴപ്പ് ഉണ്ടാവുമല്ലോ, ആ വഴുവഴപ്പൊക്കെ നല്ലോണം പോയി കിട്ടുന്നവരെ നമുക്ക് വഴറ്റിയെടുക്കാനുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കട്ടെ. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഞാൻ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് സവാള ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ പച്ചമുളകും. സവാളയൊക്കെ വഴണ്ടി വന്നിട്ടുണ്ട്. ഒരുപാട് അങ്ങനെ നല്ല കളറും മാറണമെന്നൊന്നുമില്ല. ഇനി നമ്മൾ വെണ്ടയ്ക്ക് ഇട്ടിട്ടും വഴറ്റാൻ പോവുകയാണല്ലോ. അപ്പോൾ വെണ്ടയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. വെണ്ടയ്ക്ക് ഇവിടെ ഇരുന്ന് അതിൻ്റെ ഒരു വഴുവഴുപ്പ് ഉണ്ടല്ലോ, ആ വഴുവഴുപ്പ് പോകുന്നത് വരെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി എടുത്തുകൊണ്ടേ ഇരിക്കാം. ഈ വെണ്ടയ്ക്ക് ആവണേൻ്റെ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് തേങ്ങ ചിരവാനുണ്ട്. തേങ്ങ ചിരവി, തേങ്ങയൊക്കെ ചിരവി എടുത്തിട്ട് ആ പാത്രമൊക്കെ കഴുകിയിട്ട് ഇടയിൽ കൂടെ പോയി രണ്ട് ഷോർട്ട് സീരിയസും കൂടെ എടുത്തിട്ട് കാണാവേ. ഈ ഗ്യാപ്പിലെ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. രാത്രിയാണ് വീഡിയോസൊക്കെ എന്തെങ്കിലും എടുക്കാൻ പറ്റുന്നത് എടുക്കാം. നമുക്ക് സമയം കിട്ടുന്നത് ഇപ്പോഴാണല്ലോ. അപ്പോൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും കൂടെ തന്നെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വെണ്ടയ്ക്കില്ല വഴുവഴുപ്പെല്ലാം പോയിട്ടുണ്ട്. ഇതാ കാണുന്നുണ്ടോ? ഒന്നുമില്ല. ഇതേ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ താരം ഇതേ ഇവിടെ ഇങ്ങനെ പുഴുങ്ങിയിരിക്കുകയാണ്. അപ്പം ഇത് പുഴുങ്ങിയതിന് ഞാൻ തോടൊക്കെ കളയട്ടെ. ഒരു 5 മിനിറ്റും കൂടെ ഒന്ന് മൊരിയാനുണ്ട്. ഏകദേശം മൊരിഞ്ഞിട്ടുണ്ട്. വെണ്ടയ്ക്കെല്ലാം നല്ലോണം മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ചെറിയ വെച്ച് തേങ്ങ ഇട്ട് കൊടുക്കട്ടെ. ഉപ്പ് ഞാൻ നേരത്തെ ഇട്ടായിരുന്നു. അങ്ങനെ നമ്മുടെ വെണ്ടയ്ക്ക തോരൻ റെഡി. എത്ര സിമ്പിളാ, സിമ്പിൾ ആൻഡ് ടേസ്റ്റി. ഗ്യാസ് ഓഫ് ചെയ്യാണേ. അപ്പം ഞാൻ ബാക്കിയുള്ള മുട്ടൻ്റെ ഈ മുട്ടയുടെയും കൂടെ തോടൊക്കെ കളഞ്ഞിട്ട് വരാം. രണ്ട് മുട്ടയെല്ലാം തോല് പൊളിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കാലുമുട്ട ഇവിടെ വെക്കുന്നു. ഉപ്പിട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി, കുറച്ച് വെളിച്ചെണ്ണ. ഇനി നല്ലോണം മിക്സ് ചെയ്യാം. അടിപൊളി ടേസ്റ്റ് ആണേ. ഒന്നും ചെയ്തിട്ടില്ല. ഒരെണ്ണം കൂടെ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ ഇവിടെ തന്നെ നിന്നാ ഇത് പെട്ടെന്ന് തീരും. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്. ഒന്നും ചെയ്തിട്ടില്ലാന്നേ, വെറുതെ പുഴുങ്ങി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ടുള്ളൂ. കൂടുതൽ എരിവിട്ടില്ല, കുട്ടികൾക്ക് വേണ്ടതുകൊണ്ട്. അപ്പൊ ഇനി ഞാൻ ഇവിടുത്തെ നിന്നാ അത് മുഴുവനും കഴിയും. പിന്നെ പിള്ളേർ വന്ന് തല്ലുണ്ടാക്കും. അത് കഴിഞ്ഞ് വന്നിട്ടില്ല. ഏട്ടനും വർക്ക് കഴിഞ്ഞ് വന്നിട്ടില്ല. വന്നിട്ട് കാണാവേ. ഏട്ടൻ ലേറ്റ് ആവും തോന്നുന്നു. കുട്ടികൾക്ക് അയക്കാനൊക്കെ കൊടുത്തു. ഏട്ടൻ വരാൻ ലേറ്റ് ആവും. അപ്പം ഞാനും ചോറ് കഴിക്കാൻ പോവാണ്. നമ്മുടെ വെണ്ടയ്ക്കാത്തോരനും ഒഴിച്ചു കറി പരിപ്പ് കറിയാണെന്ന് പറഞ്ഞല്ലോ, അതും കൂട്ടി കഴിക്കാൻ പോവാണ്. അതിൻ്റെ കൂടെ നമ്മുടെ യമി യമി കാടമുട്ടയുണ്ട്. അപ്പം ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണേ. താങ്ക് യു ഫ്രണ്ട്സ്.